ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ദൂത ദൈവത്തിന് സ്തോത്രം. നിന്റെ തലമുറ ആമി ഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും. എന്റെ യേശു കഷ്ടത്തെ ജയിച്ചവനത്രേ, കഷ്ടത്തെ ജയിച്ചവനത്രേ, ഇന്നവൻ ജയാളി അത്രേ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. ഈ എപ്പിസോഡിലും ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വചനത്തിലൂടെ ഭയങ്കര ശക്തമായി കർത്താവ് നിങ്ങളോട് ഇടപെടും. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ കർത്താവ് തരുവാൻ പോകുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് പ്രവേശിക്കാം. നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ രണ്ട് അവൻ സംശയിച്ചില്ല. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് മൂന്ന് അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ദൈവത്തിന് മഹത്വം കൊടുത്തു. ആ അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. നാല് അവൻ പൂർണ്ണമായി ഉറച്ചു. ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിന്റെ ചരിത്രം അറിയാത്ത ആരും ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തിലില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം കൊണ്ട് തീരേണ്ട ചരിത്രത്തെ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ റോമിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ആ സംഭവത്തെ എന്തിനാണ് എടുത്ത് പുതിയ നിയമസഭയ്ക്ക് ഒരു ദൂത് പോലെ എഴുതിയത്, അതിലെ താഴെ എഴുതിയിട്ടുണ്ട്, അത് നാമും അറിയേണ്ടതിനത്രേ. വിശ്വാസികളുടെ പിതാവെന്ന് ബൈബിൾ വിളിക്കുന്നത് അബ്രഹാമിനെയാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് അത്രേ. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ ജാതികളിലേക്ക് വരുന്നെന്ന്. അബ്രഹാമിനെ കുറിച്ച് എപ്പോൾ പ്രസംഗിക്കാലും അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒന്നാ പറയാനുള്ളത്, അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ് ഈ ദൂതിനെ
ഞാൻ എടുത്തത്. പ്രാർത്ഥനയോടെ ആയിരിക്കാം കർത്താവ് ഹൃദ്യമായി നിങ്ങളോട് സംസാരിക്കും. ആ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടാകണം. അവൻ ഏകദേശം 100 വയസ്സ് ഉള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചു സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഒരു ഹല്ലേലൂയ പറയണം. എന്ന് പറഞ്ഞാൽ സാഹചര്യം നോക്കിയിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിക്കുമോ എന്ന് ചോദിച്ചാ അതേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ശരിയല്ലേ? പ്രസംഗിക്കുന്ന ഞാൻ പോലും ക്ഷീണിച്ചു പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ക്ഷീണിക്കാതിരിക്കുമോ? നമ്മളൊക്കെ ക്ഷീണിക്കാൻ വലിയ കാര്യമൊന്നും വേണ്ട, ഒരു കൊച്ചു കാര്യം മതി. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ആകാശവും ഭൂമി ഇളകി മറിഞ്ഞാലും വിശ്വാസത്തെ നിങ്ങൾ ക്ഷീണിക്കരുത്. സാഹചര്യം നിങ്ങളെ തടയത്തില്ല, വിശ്വാസത്തിന്റെ ബലം സാഹചര്യത്തെ മാറ്റിമറിക്കുന്നതാ. ഹല്ലേലൂയ. വിശ്വാസം എപ്പ പ്രസംഗിച്ചാലും എനിക്ക് സന്തോഷമാണ്. കാരണം വിശ്വാസത്താൽ സകല വിടുതലും നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് തിരുവെഴുത്തിലേക്ക് വരാം. വളരെ ഗൗരവമേറിയ ഒരു ദൂതാണിത്. ഇന്ന് രാത്രിയിലും നിന്നെ നോക്കിക്കൊണ്ട് സാഹചര്യം നടക്കത്തില്ല നടക്കത്തില്ല നടക്കത്തില്ലെന്ന് പറയുമ്പോൾ നിന്റെ വിശ്വാസം പറയണം, ഇന്ന് നടക്കും. ദൈവം നടത്തി തരും, ദൈവം അത് ചെയ്തു തരും, ദൈവം അത് ചെയ്തിരിക്കും. നിന്റെ വിശ്വാസം നീ പറയണം. വിശ്വാസം ഹൃദയത്തിൽ ഇരുന്നാ പോരാ, വിശ്വാസം എന്ത് ചെയ്യണം? വാഗൊണ്ട് പറയണം. പറയുമ്പോൾ വിശ്വാസത്തിന്റെ പൂർത്തീകരണം വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അബ്രഹാമിന്റെ ശരീരം, ഞാൻ നിങ്ങളോട് മനസ്സ് തുറന്ന് ചോദിക്കട്ടെ, കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർ നമ്മുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, എൻ്റെ അടുക്കളോ നിങ്ങളുടെ അടുക്കയോ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ഒരു 40 വയസ്സൊക്കെയാണ് നമ്മൾ പറയും, ഓക്കെ ദൈവം പ്രവർത്തിക്കും. 45 എന്ത് പറയും? ഇനിയും ഓർഫണേജിൽ എങ്ങാനും പിള്ളേരെ കിട്ടുമെങ്കിൽ ഒന്നിനെ എടുക്കണം. 60 പിന്നെ എന്ത് പറയും? ഒരു രക്ഷയില്ല. ഞാനൊരു കാര്യം പറയാം, അബ്രഹാമിന്റെ പ്രത്യേകത സാഹചര്യത്തിനൊത്ത് ചായത്തില്ല. സാഹചര്യം മൊത്തം എതിരായാലും അവന്റെ അകത്തെ വിശ്വാസം കരുത്തുള്ള വിശ്വാസമാണ്. ഒരു ഹല്ലേലൂയ പറയണം. ഞാൻ ഒരു സത്യം പറയാം, നിങ്ങളുടെ എല്ലാവരുടെ മകത്ത് നിങ്ങൾ അറിയാത്തൊരു വിശ്വാസം ദൈവം വെച്ചിട്ടുണ്ട്. ഉറപ്പുണ്ട്? ഒരു ആമീൻ പറ. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങൾ നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് കണ്ടിട്ടില്ലേ, ഈ ഭയങ്കര ഓണക്കല്ലേ, എന്നോ ചൂടാ, ഈ ചൂടത്ത് ദൈവത്തിന് സുഹൃത്ത് കുടിക്കാൻ വെള്ളം പിന്നെ പിന്നെ ചെടിക്ക് കുടിക്കാൻ വെള്ളം കാണുമോ? എന്തായാലും വേണ്ടുകയല്ല. വെള്ളമില്ലാത്തടത്ത് ക്ഷാമം ഭയങ്കരമാണ്. ദൈവം വെള്ളമില്ലാത്തടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റേ നമ്മൾ 4 ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ചാൽ വെള്ളമില്ലാത്ത മലമുകളിലൊക്കെ നമ്മൾ ആ ചരുവത്തിനകത്ത് കയറി എന്നാ കുളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുളിക്കുന്ന വെള്ളം വേറെ കാര്യത്തിന് ഉപയോഗിക്കാനാണ്. വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം ആമി. എന്നാൽ ഈ ആമി, നിങ്ങൾ ഉണങ്ങിക്കിടക്കുന്ന തരിശായ ഒരു ഭൂമിയിൽ, ഒരു പച്ചില പോലും ഇല്ലാത്ത ഭൂമിയിൽ നിങ്ങൾ ചുമ്മാ പോയി ഒരു നിങ്ങളുടെ മുറ്റത്ത് മാന്തുന്ന മുള്ളുമാന്തി കൊണ്ട് 2 കുത്തു കുത്തി ഒന്ന് കളച്ചിട്ട് സ്തോത്രം, നിങ്ങൾ ഓസ് കൊണ്ട് വെള്ളം ഒന്ന് അടിച്ചു നോക്കി, ഇന്നടിക്കണം വെള്ളം, ഇന്ന് വെച്ചൊക്കെ അടിക്കണം, വൈകിട്ടടിക്കണം, നാളെ അടിക്കണം, നാളെ വൈകിട്ടടിക്കണം, മറ്റന്നാൾ അടിക്കണം, മറ്റന്നാൾ. 4 ദിവസം കഴിയുമ്പോൾ ഈ ഉണങ്ങിക്കിടക്കുന്ന മണ്ണിനകത്ത്, ഒരു പ്രതീക്ഷയില്ലാത്ത മണ്ണിനകത്തുനിന്ന് ചില പച്ചിലകൾ ഇങ്ങനെ കെളുത്ത് കെളുത്ത് വരാം. നമ്മൾ ഉയ്യോ തരിശു പോലെ കിടന്ന് ഈ ഭൂമിക്കകത്തതുണ്ടോ പറയാം. നിന്റെ കണ്ണിന് മറഞ്ഞ് നിന്റെ അകത്ത് പല വിത്തും ദൈവം ഇട്ടിട്ടുണ്ട്. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ പല വിത്തും ഇന്ന് രാത്രി മുള പൊട്ടും. നിന്റെ അകത്തെ വിശ്വാസത്തിന്റെ വിത്തുകളെ എന്റെ ദൈവം മുള പൊട്ടിച്ചുകൊണ്ട് വരും. പറയാം, നിന്റെ അകത്തൊരു രോഗശാന്തിയുള്ള വിത്തിരിപ്പുണ്ട്, നിന്റെ അകത്തൊരു ഭൂതശാന്തിയുള്ള വിത്തിരിപ്പുണ്ട്, നിന്റെ അകത്തൊരു പ്രവചനപരത്തിന്റെ വിത്തിരിപ്പുണ്ട്, നിന്റെ അകത്തൊരു കൃപാവരത്തിന്റെ വിത്തിരിപ്പുണ്ട്, നിന്റെ അകത്തൊരു നന്മയുടെ വിത്തിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, വചനത്തിന്റെ മഴ പെയ്യുമ്പോൾ ആ വിത്തുകൾ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സാഹചര്യമെല്ലാം നോ നോ എന്ന് പറയുക. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന് എപ്പോഴും ദൈവജനത്തിന്റെ ഇടയിൽ തന്റെ ദൈവത്വം വെളിപ്പെടുത്തണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. നിന്നെയും എന്നെയും പ്രശ്നങ്ങളിലൂടെ കടത്തി വിടുന്നതിന്റെ കാരണം ദൈവം മറന്നിട്ടല്ല, ദൈവം ഉപേക്ഷിച്ചിട്ടല്ല, നിന്റെ അകത്തിരിക്കുന്ന വിശ്വാസത്തിന്റെ വീര്യം പുറത്തെടുക്കാനാ. ഒരു ഹല്ലേലൂയ പറയണം. രോഗിയെ സൗഖ്യമാക്കാൻ വയ്യാഞ്ഞിട്ടല്ല, നിന്നെ രോഗത്തിൽ കൂടെ കടത്തി വിടുന്നെങ്കിൽ ഓർത്തോണം, സൗഖ്യമാക്കുന്ന യേശു ഉണ്ടെന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാനാ. നമ്മൾ ക്ഷീണിക്കുന്നതിന്റെ കാര്യം പറയാം, നമുക്ക് ഇന്നത്തെ കാര്യം അറിയത്തുള്ളൂ, കർത്താവിന് അടുത്ത 10 മാസം കഴിഞ്ഞുള്ള കാര്യം അറിയാം.
ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഒരു ഉറപ്പ് തരാം, വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ സാഹചര്യത്തിന്റെ ശക്തികൾ കീഴടങ്ങാൻ പോവാ. വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ സാഹചര്യത്തിന്റെ ശക്തികൾ കീഴടങ്ങാൻ പോകയാ. വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഈ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുവാൻ യേശു ശക്തനാ. അപ്പൊ നിങ്ങൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ക്ഷീണിക്കാൻ പാടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ മെസ്സേജ് കേൾക്കുമ്പോഴും നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല നടക്കത്തില്ല എന്ന് പറയുന്ന 100 സംഭവങ്ങൾ നിപ്പുണ്ട്. അതെ, നോക്കിക്കൊണ്ട് നീ പറയണം, നടക്കും നടക്കും, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. വിശ്വസിച്ചു തുടങ്ങി, അത് സംഭവിച്ചു തുടങ്ങും. ഓ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാം, വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് വാഗൊണ്ട് നമ്മൾ പറയുന്നവരായിരിക്കാം. കൈകൊടുത്ത് പറ, വിശ്വാസം വാഗൊണ്ട് പറയണമെന്ന് പറ. ഓ ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ സ്തോത്രം. ഒരാൾ വീട് പണിയാൻ പോവാം, ദൈവത്തിന്റെ സ്തോത്രം. ആ ബാങ്കുകാർ പറഞ്ഞു, പേടിക്കേണ്ട, 10 ലക്ഷം രൂപ ലോൺ തരാം. ആ മെയിൻ. മറ്റൊരാൾ പറയുക, ഒരു കസിൻ രാമേ ഡിസ്റ്റന്റ് റിലേഷനിൽ ഒരു കസിൻ വന്ന് പറയുക, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ 6 മാസത്തേക്ക് കടം തരാം. എന്ത് സന്തോഷമായി. അമ്മ ഇന്ന് ശ്രദ്ധിക്കണം, 2 കാര്യങ്ങൾ നടന്നു. 3-ാമത്തെ കാര്യം, അമ്മ മൂത്തമ്മകളുടെ ഭർത്താവ് അമേരിക്കയിൽ നിന്ന് വായിച്ചു, ഞാൻ ഒരു 25,000 ഡോളർ അയച്ചു തന്നേക്കാം. എന്തിനാ? വീട് പണിയാൻ. സ്തോത്രം. ശരിക്കും പറയാം, ഇത്രയും കേട്ട നമുക്ക് ഒരാൾ വന്ന് പ്രവചിക്കാം, നിനക്ക് വീട് പണി നടക്കും എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്. എല്ലാ വഴിയും ഉപദിക്കുമല്ലയോ. പക്ഷെ കർത്താവിന് അതൊന്നും അല്ല ഇഷ്ടം. കർത്താവിന് ഒന്നും ഇല്ലായ്മ പ്രവർത്തിക്കുന്നതാ കർത്താവിന് ഇഷ്ടം. എന്റെ യേശുവിന്റെ പ്രത്യേകത 17-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. 17-ാമത്തെ വാക്യം, ഈ വാക്യം ഒന്ന് മനസ്സിൽ കേട്ടണം. 17-ാം വാക്യം, Romans 4:17. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഇല്ല, പക്ഷെ ഉള്ളതുപോലെ കർത്താവ് വിളിച്ചു വരുത്തു. ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്. ഇന്ന് രാത്രി ചിലവർക്ക് വിളിച്ചു വരുത്തുന്ന രാത്രിയാ, നീ വാക്കുകൊണ്ട് വിളിച്ചു വരുത്തുന്ന രാത്രിയാ, പ്രവൃത്തി കൊണ്ട് വിളിച്ചു വരുത്തുന്ന രാത്രിയാ. ഇല്ല എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയാത്ത നിങ്ങളോട് പറയുന്ന സന്ദേശം പറയാം. ഒരാൾക്ക് രോഗശാന്തി വരെ വേണമെങ്കിൽ, ഒരാൾക്ക് ഭൂതശാന്തി വരെ വേണമെങ്കിൽ, ഒരാൾക്ക് പ്രവചനം വേണമെങ്കിൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിലോട്ടൊരു പ്രവചനം കൊണ്ട് തരികല്ല. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിനകത്ത് ഈ വരങ്ങളെല്ലാം ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞ പോലെ നിന്റെ ആവശ്യത്തിനുള്ളതെല്ലാം നിന്നെ സൃഷ്ടിച്ചപ്പോൾ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറയണം. അതെന്താ കർത്താവെ വെളിപ്പെടാത്തതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മിസ്റ്റേക്കാ. പറയാം, ചോദിക്കാതെ ദൈവം ഒരിക്കലും തരത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. നീ ചോദിക്കാത്ത ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ ഹൃദയവും മനസ്സും നിറഞ്ഞ് ചോദിച്ചോളം, കർത്താവെ എനിക്കിന്ന് രാത്രി തരണം. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ നടക്കാത്തതിനെ ദൈവം നടത്തി തരൂ, ചെയ്യാത്തതിനെ ദൈവം ചെയ്തു തരൂ. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. വിശ്വസിക്കാമെങ്കിൽ പലതും ഇന്ന് രാത്രി വെളിപ്പെട്ടു വരും. വിശ്വസിക്കാമെങ്കിൽ പലതിനും ഇന്ന് രാത്രി മഹത്വം ഇറങ്ങും. വിശ്വസിച്ച പലതിനും ഇന്ന് രാത്രി വിടുതൽ നടക്കും. ശ്രദ്ധിക്കണം, ബൈബിൾ പറയുന്നു ലിവ്യാദാന്മാരുടെ തലയെ തകർത്ത് മരുഭൂമിയിലെ ജനത്തിന് എന്ത് കൊടുത്തു? ആഹാരം കൊടുത്തു. 40 വർഷം ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് നടകൊള്ളുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നേരത്തെ ലിവ്യാദാന്മാരെ സൃഷ്ടിച്ച് കടലിലിട്ടു. ഒരു ഹല്ലേലൂയ പറയണം. ലിവ്യാദാനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അത് മത്സ്യകുടുംബത്തിൽപ്പെട്ട ആമി ഗ്രൂപ്പാ. പക്ഷേ ആമി ജനം ചോദിച്ചത് കാടപ്പക്ഷിയാ. മത്സ്യം എങ്ങനെ മാംസമാകും? ഒരു സത്യം പറയാം, വിശ്വസിക്കാൻ തയ്യാറായാൽ ആമി ദൈവം ഏതിനെ മറ്റൊന്നാക്കി മാറ്റും. ഒരു ഹല്ലേലൂയ പറയാം. ഞാനൊരു എപ്പോഴും ഓർപ്പിക്കാം, വിശ്വാസത്തെ കുറിച്ച് കേട്ടാ പോരാ, ആ വിശ്വാസം നമ്മുടെ അകത്ത് പരിണമിക്കണം. ബൈബിളിലുണ്ട്, കേട്ട വചനം അവരുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കായികയാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ചേമ്പിലപ്പുറത്തെ വെള്ളം പോലെ ആകരുത് വചനം, കേട്ടാൽ അത് അകത്തേക്ക് റിസീവ് ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഇപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ തൈര് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ നേരെ കടയിൽ ചെന്നിട്ട് പറയാം, 4 കവർ തൈര്, അങ്ങനല്ലേ? മിക്കയിടത്തും അങ്ങനല്ലേ? ആന്ന് പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് പറയാം, പ്രായമുള്ള അമ്മമാര് നല്ല പാല് കുതുകുത തിളപ്പിച്ച് വെട്ടി തിളപ്പിച്ച് ചെറിയ ചൂടത്തുനിന്ന് മാറ്റി വെക്കും.
സന്ധ്യയാകുമ്പോൾ ഇവൻ ആറി തണുക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പേ രണ്ട് സ്പൂൺ തൈര് ആമി ഈ പാലിനകത്തൊട്ട് ഇട്ടേച്ച് ആമി പോയി കിടന്ന് കൂർക്കം വലിച്ചുറങ്ങും. നേരം വെളുത്ത് ഏഴു മണിക്ക് വന്ന് അടപ്പ് പൊക്കി നോക്കുമ്പോൾ ആമി ഇന്നലെ രാത്രി ഇരുന്ന പാല് മുഴുവൻ തൈരായി. കാരണം അകത്തോട്ടിട്ട തൈരിനകത്തെ ബാക്ടീരിയ രാത്രിയിൽ പരിവർത്തിക്കാൻ തുടങ്ങി. വിശ്വാസം ഇതുപോലെ ആയിരിക്കണം. ആമി പാല് ഒറ്റ രാത്രി കൊണ്ട് തൈരായ പോലെ വിശ്വാസം ആമി പ്രവർത്തിച്ചാൽ ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. നിന്റെ അകത്ത് ഇന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ കയറുമ്പോൾ നീ അതിന്റെ അകത്ത് പ്രവർത്തി കണ്ടുകൊണ്ടിരിക്കണം. ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറ. നോക്കിക്കേ, അബ്രഹാമിന് 100 വയസ്സുണ്ട്. ആമി സാറയുടെ ഗർഭപാത്രം നിർജീവത്വമാ. ഞാൻ പറഞ്ഞു വന്ന ഭാഗം പറഞ്ഞു വരാം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ജനം ചോദിച്ചു, ഇറച്ചി തരാൻ ദൈവത്തിന് കഴിയുമോ? ദൈവത്തിന് പ്രത്യേകത പറയാം, നീ ചോദിക്കും മുമ്പ് നിനക്ക് വേണ്ടത് സൃഷ്ടിച്ച ദൈവത്തിന്റെ ഗോഡൌണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറ. ഇന്ന് നീ ചോദിക്കുന്നതും ഡിസംബർ നീ ചോദിക്കുന്നതും 2014 നീ ചോദിക്കുന്നതും നീ മരിക്കുന്നതിന്റെ തലയാഴ്ച ചോദിക്കുന്നതും ദൈവം ഓൾറെഡി സൃഷ്ടിച്ചു കഴിഞ്ഞു. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ചോദിച്ചു കർത്താവ് അത് വെളിപ്പെടുത്തി തരൂ. നീ ചോദിക്കാൻ റെഡി ആയിക്കോ, ദൈവം അത് തരുവാൻ ശക്തര. ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവർക്കായി ദൈവത്തെ ചോദിക്കുക. ഞാനൊരു സത്യം പറയാം, ഞാൻ ഈ പ്രസംഗിക്കുന്നതെല്ലാം ചെയ്യുന്നയാളാണ്. ഒരാവശ്യം വന്ന ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങും. ചോദിക്കുമ്പോൾ അറിയാത്ത ഓപ്പണിങ്സ് ദൈവം അവിടെ ഒരുക്കി തരും. നിങ്ങൾ വിശ്വസിച്ച് ഇന്ന് എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചോദിക്കുന്ന ചിലർക്ക് വ്യക്തമായ മറുപടി തരുന്ന രാത്രിയാ. വിശ്വസിച്ചു തുടങ്ങിക്കേ, വിശ്വാസം പറഞ്ഞു തുടങ്ങിക്കേ. ഇതുവരെ നടക്കാത്തത് നിന്റെ ലൈഫിൽ എന്റെ കർത്താവ് നടത്തി തരും. ഇതുവരെ സംഭവിക്കാത്തത് ഇന്ന് രാത്രി യേശു നടത്തി തരും. എനിക്കറിയാം, നിന്റെ അകത്ത് സംശയം ഇടുന്ന എല്ലാ ദുഷ്ടശക്തികളും ഇന്ന് രാത്രി വഴിമാറി പോകണം. നീ വിശ്വാസത്തിന്റെ പുതിയ വഴികൾ ഒരുക്കണം. സാഹചര്യം പറയാൻ നോ നടക്കത്തില്ല. വെറുതെ പ്രാർത്ഥിക്കുക, വെറുതെ ഫാസ്റ്റ് ചെയ്യുക, വെറുതെ കൈയടിക്കുക, വെറുതെ പ്രാർത്ഥിക്കുക, വെറുതെ ഉപവസിക്കുക, നോ നോ നോ. അല്ല അല്ല, സാഹചര്യം അല്ല വിടുതൽ തരുന്നത്, വിശ്വാസമാണ് വിടുതൽ തരുന്നത്. ഓ ഹല്ലേലൂയ. നീ നിന്റെ മനസ്സിനോട് പറയണം, ഇന്ന് രാത്രി സംഭവിക്കും. ഈ രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ വിഷയത്തിൽ അത്ഭുതം സംഭവിക്കും. അത് വിശ്വാസത്തെ പറയണം, കേൾക്കണം, ചെയ്യണം. വാക്യത്തിലേക്ക് വരാം. ഇസ്രായേൽ മക്കൾ ചോദിച്ചു, ദൈവം ലിബ്യാദാന്മാരെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചു, കാറ്റ് അതിനെ പൊക്കി. ബൈബിൾ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾക്ക് കയ്യെത്തി പിടിക്കാമെന്ന ദൂരത്തിൽ കാട പറന്നിറങ്ങി. ഇവിടെ നിന്നോട് ദൂത് പറയാം, വിശ്വസിച്ചാൽ നീ അങ്ങോട്ട് ഓടണ്ട, നിൽക്കുന്നിടത്ത് എത്തിപ്പിടിക്കത്തക്കവണ്ണം നിനക്ക് മുമ്പിൽ കൊണ്ടു തരാൻ എന്റെ ദൈവ ശക്തര. നമുക്ക് വാക്യത്തിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. 4:17 വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി വിളിക്കുന്ന ദൈവം. ഒരു ഹല്ലേലൂയ പറയണം. ഇപ്പോൾ ഇല്ല, പക്ഷെ ഉള്ളതുപോലെ ദൈവം വിളിച്ചു വരുത്തും. ആമേൻ. മരിച്ചവനെ മരണത്തിന്റെ മണമില്ലാതെ വിളിച്ചിറക്കിയവനായ എന്റെ ദൈവം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. യേശു ഒറ്റ വീട്ടിലും ശവസംസ്കാരത്തിന് അനുശോചനം പറയാൻ പോയിട്ടില്ല, മരിച്ചവന്റെ വീട്ടിൽ ജയത്തിന്റെ കൊടി കെട്ടാനേ പോയിട്ടുള്ളൂ. ഞാനൊരു പ്രവചനം പോലെ പറയാം, യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വഴിമാറി തരും, നിന്റെ ജീവിതത്തിന്റെ തകർച്ചകൾ വഴിമാറി തരും. യേശു നിന്റെ ലൈഫിൽ അത്ഭുതം ചെയ്യും. എന്താ കുഞ്ഞിന്റെ പേര്? രാജി. രാജി, എവിടുന്നാ വരുന്നേ? പൂഞ്ഞാറ്. പൂഞ്ഞാറ്. എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട? 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു. അപ്പോ തൊട്ട് ഇങ്ങനെ ഇട്ടേ നടക്കത്തുള്ളൂ? കുനി നോക്കാൻ പറ്റത്തില്ല, ഒക്കത്തില്ല. വെയിറ്റ് ഇട്ട് കിടക്കുവായിരുന്നു. ചെയ്തിട്ടൊന്നും കുറയുന്നില്ല, ഇട്ടിട്ടും മരുന്ന് കഴിച്ചിട്ടും റെസ്റ്റ് എടുത്ത് ഒന്നും കുറയുന്നില്ല. അതിനല്ലേ നമ്മൾ യേശുവിന്റെ അടുക്ക വന്നേ. അമ്മേ, തലയില് തുണി അങ്ങ് താത്തട്ടെ. ആമേൻ. ജീസസ്. ഇത് ഞങ്ങളൊന്ന് അഴിക്കാൻ പോകും കേട്ടോ. അടിച്ചാട്ടെ മോളെ. നീ സൗഖ്യമായ നിനക്ക് ഇപ്പൊ ബോധ്യമാവും.
കാര്യം പറയാം, നിന്റെ പ്രശ്നം നിന്റെ എവിടെയാണ്? ഇതിനെ കൂടെ വരുന്ന അസ്ഥിക്കാണ്. ഇപ്പോൾ അസ്ഥിയെ കർത്താവ് ഇച്ചിരി അകൽച്ചയുണ്ട്, അതിപ്പോ കർത്താവ് അടുപ്പിച്ചു നോക്കും. പക്ഷെ ഒരു ചോദ്യം, യേശു സൗഖ്യമാക്കിയ യേശുവിന് വേണ്ടി ജീവിക്കോ? ജീവിക്കും. രാജിക്ക് എന്താ ചെയ്യാനൊക്കാത്ത അത് ചെയ്തേ. രാജിക്ക് ചെയ്യാനൊക്കാത്ത എന്താ ചെയ്ത രാജി? രാജിക്ക് കുനിഞ്ഞപ്പോ വേദന ഉണ്ടായിരുന്നു? കുനിയത്തില്ലായിരുന്നു. കുനിയത്തില്ലായിരുന്നു. എത്ര നാളുകൊണ്ട്? മൂന്നര മാസം. ഒന്നുകൂടെ കുനിഞ്ഞ്. മൂന്നര മാസം കൊണ്ട് കുനിയാനൊക്കാത്ത രാജി, മരുന്ന് കഴിച്ച് മടുത്ത രാജി, നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു? നടക്കത്തില്ല. വഴിയെടുത്ത് വഴിയെടുത്ത് രാജി ഒന്ന് നടക്കട്ടെ, കമ്പയർ ചാടി ഇറങ്ങി പോയിക്കേ. ആഹാ, സന്തോഷമായോ? മാസം കൊണ്ട് ഞാൻ താങ്ങിയെടുത്താണ് എന്റെ മോളെ നടത്തിക്കൊണ്ടിരുന്നത്. ഭക്ഷണം വാരി കൊടുക്കണമായിരുന്നു. എത്ര നാള് മുമ്പ്? മൂന്നര മാസമായിട്ട് ഈ അമ്മ മോളെ താങ്ങിയെടുത്ത് ആഹാരം വാരി കൊടുക്കുമായിരുന്നു. എനിക്ക് എന്നെ പറയണ്ടേന്ന് അറിയത്തില്ല. ഓ, രാജിക്ക് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. ശരീരത്തിൽ ഇതുവരെ ഇല്ലാത്ത വ്യത്യാസം കാണാൻ തുടങ്ങിയോ? കാണാൻ തുടങ്ങി. ഇനിയും രാജി പേടിക്കരുത്, രാജിക്ക് ഒന്നുമില്ല. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ലവ് യു ഫാദർ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചടുത്ത് വരിക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈ ഇപ്പോൾ അവരെ തൊടണമേ. അവരുടെ രോഗത്തെ സൗഖ്യമാക്കണം. അവരുടെ ബന്ധനങ്ങളെ അഴിക്കണം. അവരുടെ ശാപങ്ങളെ ഉടയ്ക്കണം. യഹോവ മഹാത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വീട് സമാധാനം കൊണ്ട് നിറയ്ക്കണം. സ്വർഗീയ അനുഗ്രഹം മേൽ പകരണം. ധാരാളം വാക്തത്വങ്ങൾ അവരുടെ മേൽ നിറവേറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്കും ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. നിങ്ങൾ ലോകം മൊത്തം യേശുവിൻ്റെ വചനം അറിയിക്കാൻ നിങ്ങളും കൂട്ടാളിയാകുക. നിങ്ങൾക്ക് ദൈവം തരുന്ന നന്മയുടെ ദശാംശം നിങ്ങൾക്ക് ടി വി പ്രോഗ്രാം ശുശ്രൂഷയിലേക്ക് അയച്ചു തരാം. അവിടുത്തെ ലോകം മൊത്തം യേശുവിൻ്റെ വചനം അറിയട്ടെ. എല്ലാ ബുധനും എല്ലാ ഞായറും കോട്ടയം കോടിമാതാ പാലത്തിനടുക്കലുള്ള ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വരിക. നമുക്കൊന്നിച്ചു കൂടി കാണാം, കർത്താവിനെ ആരാധിക്കാം. നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ചു കാണാം. ഗോഡ് ബ്ലസ് യു.